ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് മോട്ടോറോള എഡ്ജ് 40 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ഞാൻ ആക്ച്വലി മോട്ടോൻ്റെ ഒരു ഫോണിനെ കുറിച്ചും ഒറ്റ ഫോണിനെ കുറിച്ചും വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ച ഒരാളാണ്. കാരണം മോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഈ ടെക് വീഡിയോസ് സിനിമ കാണുന്നവരിൽ ഗംഭീര ഫാൻ ബേസുള്ള ഒരു ബ്രാൻഡാണ് മോട്ടോ എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് തന്നെ വീഡിയോസൊക്കെ ചെയ്ത് തള്ളി മറിച്ചുണ്ടാക്കിയ ഒരു ഫാൻസാണ്, ഫാൻ ബേസാണത്. അപ്പോൾ നമ്മുടെ മോട്ടോൻ്റെ ഏതെങ്കിലും ഫോണുകളെ കുറിച്ച് ഞാൻ ഒരുപാട് ഫോണുകൾ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്, എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ താഴെ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. വെറുതെ ചൊറിയാൻ കമൻറ്റ് ചെയ്യും ഇതുപോലെ, എനിക്ക് മോ ഫോണിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ മോട്ടോറോള വിരോധിയാണ്, ഞാൻ ഫോണിനെ കുറിച്ച് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ എന്നുള്ളതൊക്കെ കുറേ പേര് വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മോട്ടോ ഫോൺസ് ആദ്യം ഇനി റിവ്യൂ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാനൊരു മൊബൈൽ ഫോൺ ടെക്നീഷ്യനാണ്. കുറേ വർഷമായിട്ട് മൊബൈൽ ഫോണിൻ്റെ ഫീൽഡിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോണിൻ്റെ സർവീസ് ഷോപ്പാണുള്ളത് എന്നുള്ളതൊക്കെ കുറേ പേർക്കറിയാം. അപ്പോൾ നമ്മൾ എൻ്റെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് വരുന്ന വർക്കുകളുടെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ പല ഫോണിനെ കുറിച്ചും നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത്. അത് കുറേ പേർക്ക് ശരിയാണെന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മോട്ടോ ഫോൺസിന് ഇനി റിവ്യൂ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ഇട്ടും ഇപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് അകത്ത് വരെ കമൻറ്റുകളായിട്ട് ഒരുപാട് ഈ പറയുന്ന മോട്ടോ എഡ്ജ് 40 കുറിച്ച് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഫോണിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ മോട്ടോറോള എഡ്ജ് 40 അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഓഫർ സമയത്ത് ഇതിലും കുറവിന് കിട്ടും, ഷുവറാണത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഈ ഫോൺ ഒരു ആവറേജ് ഫോൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു ഫോൺ വാങ്ങിക്കാനും മാത്രം ഉള്ള ഫീച്ചേഴ്സൊന്നും ഉണ്ടെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോട്ടോറോളയുടെ ഫോണുകൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ്, നിങ്ങൾക്ക് മോട്ടോറോളയുടെ ഫോൺ മാത്രം മതി എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ് മോട്ടോ എഡ്ജ് 40 എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കാരണം ഇത് ഗംഭീര ഒരു ഗെയിമിംഗ് ഫോണല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇത് ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഗെയിമിംഗ് ഫോണല്ല. കാരണം ഈ പ്രൈസ് പ്രൈസ് റേഞ്ചിനകത്ത് ഇതിനേക്കാളും നല്ല പെർഫോമൻസ് ഉള്ള നല്ല ഗെയിമിംഗ് ഫോൺസ് വേറെ കിട്ടും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇതിനേക്കാളും നല്ല ക്യാമറ, ഒരു ഗംഭീര ക്യാമറ ഫോണല്ലത്, ഇതിനേക്കാളും നല്ല ക്യാമറ ഫോൺസ് ഈ സെയിം പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ കറവാണ്, നല്ല ഡിസ്പ്ലേ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത്, അതായത് ഒരു 22,000-23,000 രൂപ മുതൽ ഇപ്പോൾ കറവ് ഡിസ്പ്ലേസ് വരുന്നുണ്ട്. റിയൽമിയിലായാലും വിവോയിലായാലും ലാവയിലും ഉൾപ്പെടെ, ലാവ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഉൾപ്പെടെ കറവ് ഡിസ്പ്ലേസ് നല്ല നല്ല ഡിസ്പ്ലേകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറവ് ഡിസ്പ്ലേ എന്നുള്ളൊരു സംഭവം ഒരു ഗംഭീര സാധനമായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ മറ്റ് പല ഫോണുകൾക്കകത്തും ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആവറേജ് ഫോൺ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു ഗംഭീര ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമാണ് പറയുന്നത്. ഇനി ഈ ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എടുത്ത് പറയണമെന്നില്ല. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അത് ഈ ഒരു ഫോണിന് മാത്രമായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് നല്ല ഫീച്ചേഴ്സ്. ഒന്ന്, നല്ല ഡിസൈനാണ്, നല്ലൊരു ക്ലാസിക് നല്ലൊരു പ്രീമിയം ഡിസൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നി ഒട്ടനോട്ടത്തിൽ നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണായിട്ട് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഒരു 5G ഫോണാണ്. 170 ഗ്രാം ഒക്കെ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലായിട്ട് ഇത് പരിഗണിക്കാം. പിന്നെയുള്ളത് വയർലെസ് ചാർജിങ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുക്കുന്നുണ്ട് എല്ലാ ഫോണിനകത്തും. ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിനുള്ള ഫോണിനകത്ത് എന്തായാലും വേണ്ടൊരു സംഭവമാണ് വയർലെസ് ചാർജ് എന്ന് പറയുന്നത്. അത് ഒറ്റ ഫോൺ കമ്പനിക്ക് ഒന്നും തരാറില്ല, അകന തിങ്ക് ഫോൺ 1 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വയർലെസ് ചാർജിങ് 15 വാട്ടാണെങ്കിൽ കൂടി വയർലെസ് ചാർജിങ് എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതും ഈ പറയുന്ന പല കമ്പനിക്കാരും ഈ 30,000 രൂപ താഴെ പ്രൈസ് റേഞ്ചുള്ള പല ഫോണുകളിലും IP68 ഒന്നും വാട്ടർ റെസിസ്റ്റൻ്റ് കിട്ടാറില്ല. അപ്പോൾ അതും നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 32 MP സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. സംഭവം മോട്ടോറോളയുടെ എല്ലാ ഫോണുകളുടെയും ക്യാമറ ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് കിട്ടാറുള്ളൂ. അതാ ഒരു സെയിം പ്രൈസ് റേഞ്ചിനകത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് ക്യാമറ പെർഫോമൻസ് കിട്ടുള്ളൂ. പക്ഷേ മെഗാപിക്സലുകളുടെ എണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല കമ്പനികളും ഇപ്പോഴും 16 MP സെൽഫി അതിനകത്ത് 4K റെക്കോർഡിംഗ് ഒന്നും തരാറില്ല ഈ പ്രൈസ് റേഞ്ചിനകത്ത്. ഇതിനെക്കാളും വില കൂടിയ ഫോണിനകത്ത് വരെ തരാറില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 32 MP സെൽഫിയും 4K റെക്കോർഡിംഗ് ഒക്കെ തരുന്നുണ്ട് എന്നുള്ളതും വേണമെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഫിസിക്കൽ സിമ്മും പിന്നെ ഒരു eSIM കാർഡും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത്. കുറേ പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയത്. കാരണം മെമ്മറി സ്ലോട്ട് ഇപ്പോൾ ഒരു ഫോണിനകത്ത് വരുന്നില്ല, 3.5 ഓടി ജാക്കില്ല. ഇനി ഭാവിയിലുള്ള പല ഫോണിനകത്ത് നിന്നും ചാർജിങ് സ്ലോട്ട് എടുത്ത് കളയും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് എടുത്ത് കളയാനുള്ളത് ഈ പറയുന്ന സിം കാർഡ് സ്ലോട്ടായിരിക്കും. പല ഫോണിനകത്ത് ഇനി ഫുള്ള് eSIM തന്നെയായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിനകത്തൊക്കെ കണ്ടു വരുന്ന പോലെ eSIM ആണ് ഇനി നല്ലത്. ഈ പറയുന്ന മോട്ടോ എഡ്ജ് 40 നമുക്ക് ഒരു ഫിസിക്കൽ സിം കാർഡും പിന്നെ ഒരു eSIM കാർഡ് സപ്പോർട്ട് ചെയ്യാം. eSIM കാർഡ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്ന പോലെ കേട്ടറിയുന്ന പോലെയുള്ള, ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എയർടെല്ലിൻ്റെ സിം കാർഡ്
ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചു പോകുന്ന പരിപാടി. വോഡഫോൺ സിം കാർഡ് ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്ക് പോവുക, അപ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കേണ്ടി വരിക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ പല സിം കാർഡിനകത്തും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജിയോ സിം അല്ലെങ്കിൽ എയർടെൽ സിം കാർഡൊക്കെ ഉള്ളവർക്ക് ഈ സിം ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രൈമറി സിം കാർഡ് അതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിലൊക്കെയാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു സൺഡേയിലൊക്കെയാണ് ഈ പറയുന്ന ഈ സിം കാർഡ് അടിച്ചു പോകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിലുള്ള മറ്റ് സിം കാർഡ് കൊണ്ട് ചിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ പറയുന്ന ഈ സിം കാർഡ് ഉപയോഗിക്കുന്ന വഴി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് നല്ലൊരു ഒരു ഇന്നോവേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഈ സിം കാർഡ് വരട്ടെ, ഇനി ഫ്യൂച്ചർ എല്ലാ കമ്പനിക്കാരും എല്ലാ കമ്പനികളും ഇതുപോലെ ഒരു ഈ സിം കാർഡ് കൊടുക്കുന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അത് എനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിട്ടോ. അപ്പോൾ ഈ പറയുന്ന ഒന്ന് മൂന്നാല് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് എനിക്കൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാതും ഡിസ്പ്ലേ ഉൾപ്പെടെ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന സംഭവങ്ങൾ തന്നെയാണ്. അത് ചില സംഭവങ്ങൾ കുറച്ച് നല്ലതായിട്ട് തോന്നി, ബാക്കി എല്ലാതും ഒരു ആവറേജ് തന്നെയാണ് വരുന്നത്. അതിപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ കർവാണ്. ഈ വരുന്ന പ്രൈസ് റേഞ്ചിനകത്ത് റിയൽമി 10 Pro Plus വരുന്നുണ്ട്, വിവോ V27 വരുന്നുണ്ട്, ലാവയുടെ ഫോൺ, അങ്ങനെ പല ഫോണിനകത്തും നമുക്ക് കർവ് ഡിസ്പ്ലേസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ പ്രൈസ് റേഞ്ചിനകത്ത്. പിന്നെ 144Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. POL ഡിസ്പ്ലേ ആണ് വരുന്നത്, അതൊക്കെ നല്ല തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ, 14 5G ബാൻഡുകൾ, പിന്നെ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. ഈ പിന്നെ 68W ഫാസ്റ്റ് ചാർജിങ് ഇതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്നൊക്കെ സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയൊരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിലും ക്യാമറ മോട്ടോൻ്റെ എല്ലാ ഫോണും, ഈ ഫോണിന് മാത്രമല്ല എല്ലാ ഫോണുകളും ക്യാമറ ഒരു ആവറേജ് ക്യാമറ ഉണ്ടാവാറുള്ളൂ. അത് മോട്ടോൻ്റെ ഫോൺ ഉപയോഗിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ക്യാമറയ്ക്കൊക്കെ വേണ്ടി ഫോൺ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോണൊക്കെ കണ്ട് നോക്കി ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ക്യാമറയ്ക്കൊന്നും വേണ്ടി ആർക്കും ഈ ഫോൺ റെക്കമെൻഡ് ഇല്ല. കാരണം ഇതിനകത്ത് 50MP ക്യാമറ ഉണ്ട്, 13MP മാക്രോ ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, 4K റെക്കോർഡിംഗ് ഉണ്ട്, വൈഡ് ആംഗിൾ 4K റെക്കോർഡ് ചെയ്യാനൊക്കെ ഉള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്പർ വൈസ് ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഒരിക്കലും ക്യാമറയ്ക്ക് വേണ്ടി ഫോൺ എടുക്കരുത്. നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെയാണ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി നിങ്ങളെ യൂസിങ്ങിന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ക്യാമറയ്ക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന മോട്ടോറോളയുടെ ഫോണുകളൊക്കെ എടുക്കുക. ഓക്കെ, എന്തായാലും വളരെ മോശം ക്യാമറ എന്നല്ല പറയുന്നത്, ഒരു ആവറേജ് ക്യാമറ എന്തായാലും കിട്ടും. ഇനി പെർഫോമൻസിന് കാര്യം, പ്രോസസ്സറിന് കാര്യം പറയുമ്പോൾ ഡൈമൻസിറ്റി 8020 എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു പ്രോസസ്സറാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സ്കോർ ഒരു 6 ലക്ഷം ആൻഡ്രോയിഡ് സ്കോറൊക്കെ വരുന്ന ഈ ഒരു പ്രൈസിൽ ഒരു ആവറേജ് പെർഫോമൻസ് കിട്ടുമെന്ന് പറയാം. ഗംഭീര പ്രോസസ്സറല്ല, നിങ്ങളുടെ മെയിൻ യൂസിങ് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് ഒക്കെയാണ്, നല്ലൊരു ഗെയിമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസിൽ വേറെ ഒരുപാട് ഫോണിൽ വേറെ കിട്ടുണ്ടോ? അതിനേക്കാൾ നല്ല പെർഫോമൻസ് ഉള്ള ഫോണിൽ കിട്ടും. ഇതിൻ്റെ ഇപ്പോൾ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്നാപ്ഡ്രാഗൺ 870 താഴെ വരുന്നുള്ളൂ. അപ്പോൾ അതായത് സ്നാപ്ഡ്രൻ 870 ഫോണുകൾ നമുക്കിപ്പോൾ 22000-21000 കിട്ടുന്നുണ്ട്, 25000 താഴെ എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ള ഫോണാണ്. 6NM ചിപ്സെറ്റൊക്കെയാണ് വരുന്നത്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൻ യൂസിങ് ഗെയിമിങ്ങും കൂടി ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഈ ഫോൺ ഇറങ്ങുന്നത് ഓൾറെഡി ആൻഡ്രോയിഡ് 13 പിന്നെ മോട്ടോൻ്റെ ഫോൺ അങ്ങനെ പ്രോപ്പറായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും തരുന്നില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എപ്പോൾ വരും, ആൻഡ്രോയിഡ് 13 എപ്പോൾ വരും എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ കാരണം ഈ അപ്ഡേറ്റുകൾ കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കറിയില്ല. പിന്നെ അതൊരു നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉള്ള ഫോണാണ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത്, ഡിവൈസാണിത്. അപ്പോൾ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന പോലെയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളൊക്കെ അപ്പോൾ തന്നെ കിട്ടും എന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. കുറേ പേര് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ അപ്ഡേറ്റുകൾ വൈകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പേടിക്കുന്നത് അല്ലെങ്കിൽ കമൻറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മോട്ടോൻ്റെ ഫോണാണ്, നല്ല ഡിസൈനുള്ള ഫോൺ വേണം, നല്ല ഡിസ്പ്ലേ ഉള്ള ഫോണൊക്കെ വേണം എന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്രയും ഒരു മോട്ടോ ഫോൺസ് യൂസ് ചെയ്യാൻ അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ പരിഗണിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വില കുറയാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓഫർ സമയത്ത് 28000 കിട്ടുന്നുണ്ട്, ആ പ്രൈസിനൊക്കെ ഇത് അത്യാവശ്യം നല്ല ട്രൂ വാല്യൂ ഫോർ മണിയാണ്. പിന്നെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, ഒരു ആവറേജ് ഫോൺ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മെയിൻ യൂസിങ് ഒരു സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ, സാധാരണ ജസ്റ്റ് ബ്രൗസിങ് കാര്യങ്ങളൊക്കെ ഉള്ളോ, ചെറിയ രീതിയിൽ ഗെയിമിംഗ് ഉള്ളോ, ക്യാമറയും ഒരു അത്യാവശ്യം ആവശ്യ സമയത്ത് മാത്രം ക്യാമറ യൂസ് ചെയ്യുള്ളൂ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള OS ഒക്കെ ഉള്ള നല്ലൊരു ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഗെയിമിംഗ് ഒക്കെയാണ് നിങ്ങളുടെ മെയിൻ ഉണ്ടെങ്കിൽ IQ7 കിട്ടും, പോക്കോൻ്റെ F5 കിട്ടും, അത് കുറേ ഫോണുകൾ വേറെ കിട്ടും. ക്യാമറയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ V27 കിട്ടും, IQ7 ക്യാമറ നല്ല തന്നെയാണ്, അങ്ങനെ ഒരുപാട് ഫോണുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.